أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ബഹുമാനമുള്ള സഹോദരന്മാരെ, ഇന്നത്തെ വിഷയം നല്ല സാധാരണ അബ്ബമ്മ മരിച്ചങ്ങളാറ്, അതായത് ബാപ്പമ്മ മരിച്ചിട്ട് മൂന്നര ദിവസമായിട്ട്, ഏഴര ദിവസമായിട്ട്, നാൽപ്പത് ദിവസമായിട്ട്, പിന്നെ ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കാത്ത എത്രയോ ആൾക്കാരുള്ളത്. കുറെ ആൾ വർഷത്തൂർക്ക് പണ്ടാറ് സിയാർത്താക്കുക, അല്ലെങ്കിൽ ഗൾഫിടെ വന്നിട്ട് പണ്ടാറ് വന്നിട്ട് മുക്രി കട ദ്വാരക്ക വിളിക്കിടാറ്. അപ്പം ഉമ്മയുടെ കബർ ഏതുസ്താണ്ട് മുക്രി കട്ടി കേക്കടെ, ഉമ്മയുടെ കബർ ഏതിട്ട് മുക്രി കട്ടി കേക്കടെ. അപ്പം അങ്ങനത്തെ അവസ്ഥ സ്വന്തം ഉമ്മയുടെ കബർ. അപ്പം വർഷത്തോർക്കുള്ള വണ്ടെങ്കിൽ ചിലപ്പോൾ ബറാണ്ട് ഇതൊക്കെ കിടാറ്, കബർ എവിടെ ഗൊന്നില്ലാത്തങ്ങളിലേക്ക് കിടാറ്. അങ്ങക്ക് ഒരു ഉപദേശമായിട്ട് അങ്ങക്ക് ഒരു പാടായിട്ട് കാട്ടിറങ്ങിയത്തെ ഒരു വീഡിയോ ആയിട്ട് ഇക്കടെയുണ്ട്. ഈയിടക്ക് വന്ന് കേരളത്തിൽ നടന്നെങ്കിലത്തെ ഒരു ന്യൂസ്, മലയാളത്തിലോരോ ന്യൂസ് കണ്ടെത്തി നിൽക്ക്. അപ്പം എന്തുകൊണ്ട് ഞാൻ നിങ്ങൾ അതിൻ്റെ കാട്ടോ തീരാണ്ട് വിചാരിച്ച, അങ്ങനെ അതിൻ്റെ ഞാൻ നിങ്ങൾ കാട്ടാണ്ട് ഇൻഷാല്ലാ വിചാരിച്ചത്. ഈ വീഡിയോയിലോ നോക്കുമോ നിങ്ങൾ, ഈ വീഡിയോയിലോ ശ്രീധരൻ്റെ ചൊല്ല ഒരാൾ, ശ്രീധരൻ്റെയും ശ്രീധരനെ വളർത്തി വലുതാക്കിയ സുബൈദ ഉമ്മയുടെയും കഥ. മരിച്ചുപോയ തൻ്റെ പോറ്റുമ്മയുടെ കബറിൽ എല്ലാ വെള്ളിയാഴ്ചയിലും എത്തി പ്രാർത്ഥിച്ചാണ് സുബൈദ ഉമ്മയോടുള്ള കടപ്പാടും സ്നേഹവും ശ്രീധരൻ പങ്കുവയ്ക്കുന്നത്. ഊണു ഊൻ്റെ ഒന്നര വയസ്സിക്കുമ്പോൾ ഊണു ഊൻ്റെ ജണ്ട് മക്കൾ സുബൈദ ചൊല്ലോർ പെണ്ണിങ്ങ ദത്തെടുത്തിട്ട് ബൽത്തിത്ത്, ദത്തെടുത്തിട്ട് ബൽത്തി സ്വന്തമാണുള്ള ശ്രീധരൻ്റെ ചൊല്ലാണ്. അങ്ങനെ ബൽത്തിട്ട് ബെല്ലാക്കിയിട്ട് പഠിപ്പാട്ടിട്ട് സ്വന്ത പൈസത്തിൽ മങ്ങിലല്ല കട്ടിത്ത്, എന്നിട്ട് ഊൻ്റെ ഗൾഫുകളിൽ കടത്തിയത്. അപ്പം ഈടോറ് നന്ദിയായിട്ട് ഊണ് കാട്ട് എല്ലാ ബെല്ലാസരുണ്ട്. ഈ ലോക്ക്ഡൗൺ ആയിട്ട് റായത്ത് വന്നാൽ പിന്നെ എല്ലാ ബെല്ലാസരുണ്ട്. സ്വന്തം ഉമ്മയുടെ പോലെ നോക്കിയോണ്ടുള്ളേ, സ്വന്തം മോൻ്റെ പോലെ നോക്കിയോണ്ടുള്ളേ ഉമ്മയുടെ കബറ് മുട്ട വന്നിട്ട് ബെല്ലാസര മുന്നോട് വന്നിട്ട് കബറെല്ലാം ക്ലീനാക്കിയിട്ട് അതിൻ്റെ സൈഡിൽ നിന്ന് പുല്ലു അതെല്ലാം എടുത്തിട്ട് പറിച്ചിട്ടെടുത്തിട്ട് അവിടെ അകലട്ടിയെ അൽപ്പിൻ്റെ പണ്ട് അങ്ങനെ രണ്ട് മക്കളുള്ള സ്വന്തം മക്ക അയ്മയുടെ രണ്ട് മക്കളുണ്ട്. അങ്ങനെട്ടിക്ക് സിയാർത്താക്കി, അതായത് ദ്വാർന്നിട്ട് ഊൻ്റെ ഭാഷയിൽ ഊണ് ദ്വാരക്കടായിട്ടിക്കു ദ്വാർന്നിട്ട് പോകണ്ടെങ്കിൽ ഒരു അവസ്ഥ. അപ്പം സ്വന്തമോണു അല്ല, അല്ലാണ്ട് മുസ്ലിമും അല്ല, ഒരു ഹിന്ദുവായ ഒരു ആൾ ആ കബറിസ്ഥാനം അത്ര ചന്ത സ്വന്തം കൈക്കൊണ്ട് ക്ലീൻ ആക്കണേണ്ടാകുമ്പോൾ ആ എല്ലാ ബെല്ലാസരോട് ബണ്ടാകുമ്പോൾ ഞങ്ങൾ ഒരു പാടാവണിത്. കാരണം ഒരു നാല് പോലും ഞങ്ങൾ ഉമ്മയുടെ മുട്ടാവിട്ട് കബർ ബാപ്പയുടെ മുട്ടാവിട്ട് ഞങ്ങൾ പോകണ്ടില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഒരു കൊറോണ ലവസ്ഥായിട്ട് നിന്നിരിക്കുമാറ്, പക്ഷേ കൊറോണ ആയെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ബാക്കി ജാഗകളിലാണ് പോണ്ട, ടൗണിൽ പോകണ്ട, അവിടെ പോകണ്ട, ഇവിടെ പോകണ്ട. ഇനിയിപ്പോൾ പള്ളിക്ക് പോകുന്ന ചാൻസ് ഇല്ലെങ്കിൽ പള്ളിരഞ്ഞ റോഡ് സൈഡായിട്ടേക്കും സാധാരണ കബറുള്ള ഞങ്ങൾ അഞ്ഞും പോകുമ്പോൾ ഞങ്ങൾ മൈൻഡാക്കാണ്ട് ഉമ്മയുടെ മൈൻഡാക്കാണ്ട് ഞങ്ങൾ പോകണ്ട. കബർ സിയാർത്താക്കാണ്ട് ഉമ്മയുടെ കാണുമ്പോൾ സലാം ചൊല്ലാണ്ട്, അസ്സലാമു അലൈക്കും യാ ഉമ്മി, അസ്സലാമു അലൈക്കും ഞാൻ അബീൻ്റ് ചൊല്ലാണ്ട് ഞങ്ങൾ പോകണ്ട. ഉമ്മയുടെ ഞങ്ങൾ മറന്നു പോകണ്ട, ഉമ്മയുടെ ഓർക്കിടെ നെക്സ്റ്റത്തെ ആണ്ട് കയറ്റിക്കും, നെക്സ്റ്റ് ആണ്ട് രണ്ടായിട്ടിക്കും. ഒരു ഹത്ത രണ്ട് ഹത്ത ലോതാട്ടെ ബാക്കി നിന്ന് മൊയിലാക്കന്മാരെല്ലാം വിളിച്ചിട്ട്. അപ്പോൾ സ്വന്തമായിട്ട് ഉമ്മയുടെ മേൽ എന്തും ഹതിയാക്കുക, ഞങ്ങൾ ഒരു താല്പര്യം ഇല്ലാത്ത പോലെ തക്കിയിട്ട് നിങ്ങൾക്കിത് മനസ്സിലാക്കാം. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ചൊല്ലി ഉമ്മ പാപ്പന്മാർക്ക് നിങ്ങൾ അങ്ങനെ ഹക്കല്ല വീട്ടോട് അങ്ങനെ കടമെല്ലാം നിങ്ങൾ ചെയ്ത് കൊടുക്കണം. അങ്ങ് മരിച്ചാൽ പിന്നെ അങ്ങക്ക് വേണ്ടിട്ട് ദുആർക്കണം, അങ്ങ് വേണ്ടിട്ട് ദുആർക്കണം. നിങ്ങൾ ഫസ്റ്റായിട്ട് അങ്ങനെ മേലെ സ്വലാത്ത് ചൊല്ലി അസ്തഗ്ഫിറുള്ളാഹുള്ളതീം ചെന്നിട്ട് അങ്ങക്ക് ഹദിയാക്കിടല്ല, അങ്ങക്ക് അത് അങ്ങനെ മർത്തവ അങ്ങനെ ദർജ യാറാണു ചാൻസ് കെട്. നബിമാരാടൊക്കെ ദുആർന്നിട്ടില്ലേ, നൂഹ് നബി അലൈഹി സ്സലാം ദുആർന്നത് റബ്ബി ഗഫിർലി വലി വാലിദയ്യ, റബ്ബി ഗഫിർലി നക്ക നീ പുറത്തുതാ വലി വാലിദയ്യ എൻ്റെ ബാപ്പമ്മ മാർഗ്ഗിട്ട്. മാത്രമല്ല ഇബ്രാഹിം നബി ദുആർന്നത് റബ്ബി ഗഫിർലി, അവിടെ നൂഹ് നബി ദുആർന്നതിൽ ഫുള്ള് റബ്ബി ഗഫിർലി വലി വാലിദയ്യ വലി മൻ ദഖല ബൈത്തി മുഅ്മിനൻ വലിൽ മുഅ്മിനാത്തി വലിൽ മുഅ്മിനീന വലിൽ മുഅ്മിനാത്തി. പിന്നെ ഇബ്രാഹിം നബി ദുആർന്നത് റബ്ബന ഗഫിർലി വലി വാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ് എന്നിട്ട്. അപ്പം
അങ്ങനെയല്ല അങ്ങ് ദുആർന്നിട്ട് അങ്ങനെ ദുആർക്കൽ കൊണ്ട് അങ്ങനെ ദറജ യാറായിട്ട് പോകണ്ടു ഹദീസിലുണ്ട്. മാത്രമല്ല ഖുർആനിൽ ചെന്ന ഒരു ആയത്ത് ഉണ്ടല്ലേ, ആ ആയത്ത് ഞങ്ങൾ എല്ലാ ദുആലും ഞങ്ങൾ ദുആർക്കണം ഉമ്മ ബാപ്പക വേണ്ടി. എന്തിനെ റബ്ബി റഹം ഹുമ കമ റബ്ബയാനി സഗീറ, റബ്ബി റഹം ഹുമ കമ റബ്ബയാനി സഗീറ ചെന്നിട്ട് അങ്ങ് വേണായിട്ട് ദുആർക്കണം. അതങ്ങ് ജീവിച്ചിട്ടിന്നെങ്കിൽ മരിച്ചിട്ടിന്നെങ്കിൽ അങ്ങ് വേണായിട്ട് ഇങ്ങനെ ഞങ്ങൾ ദുആർക്കണം. അങ്ങനെ ദുആർക്കൽ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സഹീഹായ ഒരു ഹദീസിലുണ്ട്, ഇന്നല്ലാഹു അസ്സ വജല്ല ലയർഫഉ ദറജത ലിൽ അബ്ദി സ്വാലിഹി ഫിൽ ജന്ന ഫയഖൂൽ യാ റബ്ബി അന്നി ലീ ഹാദിഹി ഫയഖൂൽ ബിസ്തിഗ്ഫാരി വലദിക ലകാണ്ട്. അല്ലാഹു തആല സ്വാലിഹായ അടിമകളെ ദറജരെ സ്വർഗത്തിൽ ഉയർത്തും, ഓരോ സ്ഥാനത്തെ അല്ലാഹു തആല സ്വർഗത്തിൽ ഉയർത്തും. അപ്പൊ ഇങ്ങ കേക്കിടാറ് നക്കെന്തിരേക്കിത് എന്തിനു വേണ്ടിയാണ് എനിക്കുണ്ട് ഇത് എന്തിരേക്കുണ്ട്. അപ്പൊ അല്ലാഹു തആല ചൊല്ലു, നിന്റെ മക്ക നിക്ക് വേണ്ടി പൊറുക്കലിനെ തേടിയറ് നിക്ക് വേണ്ടിയിട്ട് പുറത്ത കേട്ടറ് അതുകൊണ്ടായിട്ട് നിന്റെ ദറജരെ നാണ് ഉയർത്തിയിട്ട് അല്ലാഹു തആല ചൊല്ലുണ്ട് ഹദീസിലുണ്ട്. രണ്ടാമത്തേത് ഒന്നാമത്തേത് അങ്ങ വേണ്ടി തങ്ങ ദ്വാർക്കോ മറക്കോ തീരാ. രണ്ടാമത്തേത് അങ്ങനെ ഉടമ്പടികളെല്ലാം വീട്ടിടും, അങ്ങ് ചൊന്നതെല്ലാം ഞങ്ങൾ വീട്ടിൽ കൊടുക്കണം. അതായത് ഒന്നാമത്തേത് വസീയത്തെല്ലാം ഞങ്ങൾ വീട്ടിൽ കൊടുക്കണം, അങ്ങ് ചൊന്ന് കുറേ വസീയത്തിലേക്കു നൻ്റെ മുട്ട വന്നിട്ട് എപ്പോൾ യാസിനോന്നുട്ടാ അല്ലെങ്കിൽ നിൻ്റെ സ്വത്തിൻ്റെ തെല്ലുഭാഗ ഫക്കീറന്മാർ കൊടുക്കണോട്ട, അങ്ങനെ കുറേ വസീയത്തെല്ലാം ചെയ്തിട്ടിക്കോ. ആ വസീയത്തെല്ലാം ഞങ്ങൾ നിറവേറ്റണം. മൂന്നാമത്തേത് കുടുംബബന്ധം ചേർക്കണം. കുടുംബബന്ധം ചേർക്കണമെന്നെങ്കിൽ ബാപ്പയുടെ ഫാമിലി ഉമ്മയുടെ ഫാമിലി ഞങ്ങൾ ഇടയ്ക്കിടക്ക് പോയുണ്ടോ മുണ്ടിയുണ്ടോ അങ്ങനെയുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ എന്താക്കണം എപ്പോഴും സ്ഥാപിച്ചുകൊണ്ട് വേണം, എപ്പോഴും വേണം അങ്ങുമായിട്ടുള്ള ഒരു ബന്ധം ഞങ്ങൾ എന്താക്കണം എപ്പോഴും വെച്ചോളും. നാലാമത്തേത് അങ്ങനെ ചങ്ങായിമാരെ ഞങ്ങൾ ബഹുമാനിക്കണം. അതായത് ബാപ്പയുടെ ഫ്രണ്ട് നീക്കോർ ഉമ്മയുടെ ഫ്രണ്ട്മാരിക്കോർ അങ്ങനെ ഞങ്ങൾ ബഹുമാനിക്കണം, അങ്ങനെ അങ്ങക്ക് വേണമായിട്ട് സഹായിക്കണം ഹെൽപ്പുണ്ടാക്കണം. അപ്പം നിൻ്റെ ബാപ്പയുടെ ഫ്രണ്ടിൽ അങ്ങനെ ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾ എന്താക്കണം ബഹുമാനിക്കണമല്ല ചെയ്യണം. ഇത്ര ഉള്ളതായിട്ട് ഇൻഷാല്ലാഹ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ ചൊല്ലെ അങ്ങനത്തെ ഒരു ശ്രീധര ചൊല്ലെങ്കിൽ ഒരു ആൾ ഞങ്ങൾ ഒരു പാഠമായിട്ട് ഖബർ സിയാറ താക്കാത്തങ്ങ ഉമ്മയുടെ മുട്ട പോകാത്തങ്ങളില്ല ഇനി മുതലങ്ങ് പോകണം സ്വന്തം ഉമ്മയുടെ ഞങ്ങൾ ഇങ്ങനെ ആക്കോ തീരാണ്ട് ചെന്നിട്ട് ഉമ്മമാരെ ബാപ്പമാരായിട്ട് ഞാൻ ചൊല്ലി ഇങ്ങനത്തെ മക്ക കിട്ടണമുണ്ടായെങ്കിൽ ഞങ്ങൾ എന്താക്കണം ഞങ്ങളെ മക്കളെ നല്ലാക്കണം, മക്കളെ നിങ്ങൾ കൊണ്ടാട്ട ആക്കിയെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താക്കല്ല ഞങ്ങളെ തലക്ക പത്തി തെച്ചുള്ള. അതുകൊണ്ട് മൂന്ന് കാര്യങ്ങൾ ചെന്നിടല്ലേ ഖബർ പോയ മൂന്ന് കാര്യം മുരിയല അതിൽപ്പെട്ട ഒന്ന് ഔലാദും സ്വാലിഹ് സ്വാലിഹായ മക്കളായിട്ടിക്കട് അങ്ങ് നിങ്ങൾക്ക് വേണമായിട്ട് ദ്വാർക്കിട അങ്ങനത്തെ മക്കളായിട്ടിക്കിടന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന ഹദീസിലെല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾ മക്കളെ കൊണ്ടാട്ട നന്നാക്കോ തീരത്തിൽ അടിക്കണു തെല് ജോറാക്കണു. അപ്പം മക്ക നല്ല അവിടെ കൊണ്ടാട്ട ആറാക്കി തലക്ക് വത്തിടാറല്ലേ. അപ്പം നിസ്കാരെല്ലാം നിസ്കാര പാട്ടണു, അഞ്ച് വക്ത നിസ്കാര ദുആറല്ല ദുആറ പാട്ടണു, പള്ളിയിലെ മുട്ട ഖബർസ്ഥാനിലെ മുട്ടെല്ലാം കൊണ്ടണു. നിങ്ങൾ ആ മക്കളെ എതിരെ സ്വതക്കല്ല കൊടുക്കണു. അപ്പം മക്ക നിങ്ങളെ കണ്ടിട്ടാകുമ്പോൾ മക്കൾക്ക് എന്താ നിങ്ങളെ ആ ഒരു ഇത് കണ്ടിട്ടാകുമ്പോൾ അതിൽ അങ്ങ് ശീലിച്ചോണ്ടുമുണ്ടാറ് പിന്നെ അങ്ങനെ സ്വതക്ക കൊടുക്കാറില്ല തുടങ്ങുകയാണ്. അങ്ങനെ ആക്കണം ഇൻഷാല്ലാഹ്. അല്ലാഹു തആല നിങ്ങൾ തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം.